ഡോക്ടർ ചമഞ്ഞ് പല ആളുകളിൽ നിന്നായി ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തതായി പരാതി. സംഭവത്തിൽ പിലാത്തറ സർവീസ് സ്റ്റേഷൻ നടത്തുന്ന നജീബിനെ പരിയാരം പോലീസ് അറസ്റ്റ് ചെയ്തു. ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെ ഡോക്ടറാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പയ്യന്നൂർ കണ്ടങ്കാലി സ്വദേശിനിയുടെ 6 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് പിലാത്തറ സ്വദേശിയായ യുവാവിനെ പയ്യന്നൂർ DYSP KE പ്രേമചന്ദ്രന്റെ നേതൃത്വത്തിൽ ശനിയാഴ്ച രാത്രി പിടികൂടിയത്. സൈബർ സെല്ലിന്റെ സഹായത്തോടെ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു നടത്തിയ പോലീസിന്റെ അന്വേഷണത്തിനൊടുവിലാണ് പ്രതി പോലീസിന്റെ വലയിലാകുന്നത്. പയ്യന്നൂർ DYSP KE പ്രേമചന്ദ്രൻ ചുമതലയേറ്റതോടെയാണ് കേസ് ഏറ്റെടുത്ത് അന്വേഷണത്തിന് നേതൃത്വം നൽകിയത്. ഇന്റർനെറ്റ് കോളുകൾ മാത്രം ഉപയോഗിച്ചാണ് തട്ടിപ്പ് നടത്തിയിരുന്നത്. സൈബർ സെല്ലിന്റെ സഹായത്തോടെ മാസങ്ങൾ നീണ്ട അന്വേഷണത്തിന് ഒടുവിലാണ് പ്രതിയെ പിടികൂടിയത്. SI ഗിരീഷ് കുമാർ, പ്രത്യേക സ്ക്വാഡ് അംഗങ്ങളായ ASI MB നികേഷ്, SCPO KV മനോജ്, നൌഫൽ അഞ്ചിലത്ത്, പ്രമോദ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. പ്രതിയെ പരിയാരം SI KV സതീശൻ അറസ്റ്റ് ചെയ്തു, കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് ബ്യൂറോ പിലാത്തറ. തെറ്റുതിരുത്താൻ തയ്യാറല്ലാത്തവർക്ക് പാർട്ടിയിൽ സ്ഥാനമില്ലെന്ന് CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. കണ്ണപുരം ഇടക്കേപ്പുറത്ത് CPM കുടുംബസംഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MV ജയരാജൻ. CPIM കണ്ണപുരം വെസ്റ്റ് ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി ഇടക്കേപ്പുറം നവോദയ വായനശാലയ്ക്ക് സമീപം നടന്ന കുടുംബസംഗമം ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. മാറി മാറി ലയിക്കുകയായിരുന്നു. ഇത് തന്നെയാണ് വലതുപക്ഷത്തിൽ. പക്ഷേ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ സർക്കാരുകൾ ഒരു തുടർച്ച കിട്ടാതിരുന്ന കഴിഞ്ഞ 64 വർഷക്കാലത്തെ ചരിത്രത്തിൽ ആദ്യമായി ഒരു തുടർഭരണത്തിലിടപക്ഷം. ഏരിയ കമ്മിറ്റി അംഗം N ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി KV ശ്രീധരൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കഴിഞ്ഞ ദിവസം രാത്രിയിൽ പെയ്ത ശക്തമായ മഴയിൽ പഴയങ്ങാടിയിലെ 20 ഓളം വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി. പഴയങ്ങാടി കുളങ്ങരപ്പള്ളി മുതൽ ബസ് സ്റ്റാൻഡ് വരെ KSTP റോഡിന് ഇരുവശങ്ങളിലുമുള്ള വ്യാപാര സ്ഥാപനങ്ങൾ വെള്ളത്തിലായി. പഴയങ്ങാടി കുളങ്ങരപ്പള്ളി മുതൽ ബസ് സ്റ്റാൻഡ് വരെ KSTP റോഡിന് ഇരുവശങ്ങളിലുമുള്ള വ്യാപാര സ്ഥാപനങ്ങളാണ് വെള്ളത്തിലായത്. ചെളിവെള്ളം കടകളിലേക്ക് കയറിയതോടെ ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് വ്യാപാരികൾക്ക് ഉണ്ടായതെന്ന് പഴയങ്ങാടിയിലെ ഖദീജ മെഡിക്കൽ സ്റ്റോർ ഉടമ നാസർ പറഞ്ഞു. ഇന്നലെ രാത്രി വെള്ളം കയറിയപ്പോൾ കംപ്ലീറ്റ് ആ ഡ്രെയിനേജ് ബ്ലോക്കായതിന്റെ പേരിൽ ആ ചെരുപ്പ് ഡ്രെയിനേജ് ബ്ലോക്കാണ്. ആ ബ്ലോക്ക് സാധാരണ എല്ലാ കൊല്ലത്തിലും മാറ്റുന്നതാണ്. ഈ പ്രാവശ്യം അത് മാറ്റാത്തതിന്റെ കംപ്ലീറ്റ് വെള്ളം കയറിയിട്ട് എല്ലാ കടകളിലും വെള്ളം കയറിയിട്ട് മൊത്തം ഒരുപാട് നഷ്ടങ്ങളുണ്ട്. അപ്പോൾ അവിടെ ആലാമാള എല്ലാ തുണിക്കടയിലും എന്ത് ഫുള്ളായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. മനസ്സിലായോ? അത് നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞാൽ തീരാത്ത നഷ്ടങ്ങൾ തന്നെയാണ്. KSTP റോഡരികിലെ ഓവുചാലിലൂടെ ശരിയായ രീതിയിൽ വെള്ളം ഒഴുകിപ്പോകാത്തതാണ് വെള്ളം കയറാൻ കാരണമെന്ന് ആക്ഷേപമുണ്ട്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. മാടായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഗാന്ധി സന്ദേശയാത്ര സംഘടിപ്പിച്ചു. മാടായി മുക്കിലിൽ ഗാന്ധി സന്ദേശയാത്രയുടെ സമാപന സമ്മേളനം സതീശൻ പാച്ചേൻ ഉദ്ഘാടനം ചെയ്തു. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശമെന്ന് പ്രഖ്യാപിച്ച മഹാത്മജിയുടെ ആദർശങ്ങൾ മുറുകെ പിടിക്കണമെന്ന് മുൻ DCC പ്രസിഡന്റ് സതീശൻ പാച്ചേനി. മഹാത്മജിയുടെ ജീവൻ എടുത്തവരാണ് RSS-കാരെങ്കിൽ മഹാത്മജി അങ്ങനെ ക്രൂരമായി കൊല്ലപ്പെട്ടതിന് ശേഷവും മഹാത്മജിയുടെ ആത്മാവിനെ നോവിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാരൻ. നമുക്കെല്ലാവർക്കും സ്വാതന്ത്ര്യ സമര പോരാട്ടം കൊടുമ്പിരിക്കൊള്ളുമ്പോൾ ബ്രിട്ടീഷുകാർക്ക് കരയിലുയ പാടുന്നവർ മത്സരിച്ചവരാണല്ലോ കമ്മ്യൂണിസ്റ്റുകാരും. ഇന്നത്തെ BJP RSS പൂർവരൂപമായ ഹിന്ദു മഹാസഭക്കാരും രണ്ടു കൂട്ടരും ബ്രിട്ടീഷ് ഗവൺമെന്റിന് ഓശാനമാടിയവരായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് നമ്മുടെ എല്ലാം കുട്ടിക്കാലത്ത് ആഗസ്റ്റ് 15 നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ബോർഡ് എന്താണ്, ആപത്ത് 15 എന്നാണ്. അത് കമ്മ്യൂണിസ്റ്റുകാരാണ് ഉയർത്തിയിരുന്നത്. മാടായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഗാന്ധിജയന്തി ദിനത്തിൽ സംഘടിപ്പിച്ച ഗാന്ധി സന്ദേശയാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ യൂണിറ്റ് കമ്മിറ്റി രൂപീകരണത്തോടെ കോൺഗ്രസ് വലിയ മാറ്റത്തിന് തിരികൊളുത്തുമെന്നും സതീശൻ പാച്ചേനി പറഞ്ഞു.
ചെമ്പലിക്കുണ്ടിൽ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകൻ കെ വി രാഘവൻ പതാക കൈമാറി ഗാന്ധി സന്ദേശയാത്ര ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം പവിത്രൻ അധ്യക്ഷത വഹിച്ചു. ഡി സി സി ട്രഷറർ കെ വി രാമചന്ദ്രൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി പി കരുണാകരൻ, സുധീർ വെങ്ങര, എ വി സനിൽ, സുധീഷ് വെള്ളച്ചാൽ, കുടച്ചിരെ സുരേന്ദ്രൻ, അക്ഷയ് കരിപ്പാൽ, ബാബു കുതിരമൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. തൈക്കൊണ്ടോ അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട പി ശ്രീധരൻ മൂലക്കിലിനെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. സതീശൻ പാച്ചേനി ശ്രീധരന് ഉപഹാരം നൽകി. തുടർന്ന് പായസ വിതരണവും നടത്തി. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ കനത്ത മഴയിൽ വീടുകളുടെ മതിൽ തകർന്നു. മണ്ടൂർ ചുമടുതാങ്ങിയിലെ കെ വി ആയിഷ, കെ വി ഫൌസിയ എന്നിവരുടെ വീടുകളുടെ മതിലാണ് തകർന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ ശക്തമായ മഴയെ തുടർന്നാണ് വീടുകളുടെ മതിലുകൾ തകർന്നത്. ചെറുതാഴം പഞ്ചായത്തിലെ മണ്ടൂർ ചുമടുതാങ്ങിയിലെ കെ വി ആയിഷ, കെ വി ഫൌസിയ എന്നിവരുടെ വീടുകളുടെ മതിലുകളാണ് തകർന്നു വീണത്. വീടിനോട് ചേർന്ന് നിർമ്മിച്ച മതിലുകളായിരുന്നു. രാത്രിയായതിനാൽ ആളപായമുണ്ടായില്ല. വീടിന്റെ ചുമരിലേക്കാണ് മതിൽ തകർന്നു വീണത്. വീടുകൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചു. മതിൽ തകർന്നതിനെ തുടർന്ന് വീടിന് സമീപത്തെ ഷെഡ് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നുണ്ട്. സംഭവം അറിഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ, ടി വി ഉണ്ണികൃഷ്ണൻ, വാർഡ് മെമ്പർ എം ടി സബിത എന്നിവർ സ്ഥലം സന്ദർശിച്ചു. നാശനഷ്ടം വിലയിരുത്തി വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് വാർഡ് മെമ്പർ എം ടി സബിത പറഞ്ഞു. ഇന്നലെ രാത്രിയിലുണ്ടായ കാറ്റും മഴയിലാണ് ഈ നാശനഷ്ടം ഉണ്ടായത്. കുട്ടികളും ആള് പുറത്തില്ലാത്ത ഒരു സമയമായതിനാൽ ആളപായമില്ലാണ്ട് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. പഞ്ചായത്ത് അധികൃതർ വന്ന് പരിശോധന നടത്തി അതിനുള്ള നടപടി സ്വീകരിക്കുന്നതാണ്. വില്ലേജ് അധികൃതർക്കും വിവരം നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ പിലാത്തറ. കേബിൾ മുറിച്ച് നശിപ്പിച്ച് മുത്തത്തിൽ സാമൂഹ്യദ്രോഹികളുടെ വിളയാട്ടം. മുതിയലം, പള്ളിത്തറ, മുക്കൂട്, കാനായി പ്രദേശങ്ങളിൽ സേവനമെത്തിക്കുന്ന വിഷൻ നെറ്റ്വർക്കിന്റെ കേബിൾ ലൈനാണ് സാമൂഹ്യദ്രോഹികൾ മുറിച്ച് സിഗ്നൽ തടസ്സപ്പെടുത്തിയത്. പയ്യന്നൂരിൽ നിന്നും നെറ്റ്വർക്ക് ഓഫീസിലേക്കുള്ള പ്രധാന കേബിളാണ് മുറിച്ചിട്ടത്. ഞായറാഴ്ച ആയതിനാൽ സിഗ്നൽ പുനഃസ്ഥാപിക്കാനും സമയമെടുത്തു. പ്ലസ് വൺ പരീക്ഷ നടക്കുന്ന സമയമാണ് എന്നത് പ്രശ്നം കൂടുതൽ ഗൌരവതരമാക്കുന്നു. ഓൺലൈൻ ക്ലാസുകൾ, കുട്ടികളുടെ ഭാവി തീരുമാനിക്കുന്ന ഇന്റർനെറ്റ്, ജനങ്ങളുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഘടകമായ ഇക്കാലത്തും ഇത്തരത്തിലുള്ള സാമൂഹ്യദ്രോഹങ്ങൾ ചെയ്യുന്നവരെ കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കേണ്ടതാണ്. സിപിഐഎം പാണപ്പുഴ ലോക്കൽ സമ്മേളനം കണാരം വയലിൽ നടന്നു. സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം ജെയിംസ് മാത്യു ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന പാർട്ടി അംഗം ടി വി ചന്ദൻകുട്ടി പതാക ഉയർത്തിയതോടെ സമ്മേളനത്തിന് തുടക്കം കുറിച്ചു. കണാരം വയലിൽ പ്രത്യേകമൊരുക്കിയ സി കെ രാഘവൻ നഗറിലാണ് സമ്മേളനം നടന്നത്. സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം ജെയിംസ് മാത്യു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഈ കോവിഡ് കാലത്ത് സാമൂഹ്യ ജീവിതം അസാധാരണവും വിധം തടസ്സപ്പെട്ട സാഹചര്യത്തിൽ നമ്മുടെ പാർട്ടിയും പാർട്ടി നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യമുള്ളതും സർക്കാരും ലോകത്തിന് തന്നെ മാതൃകയാകുന്ന വിധത്തിൽ മനുഷ്യജീവിതം സാധാരണ നിലയിലേക്ക് എത്തിക്കുന്നതിന് സർവവിധ പരിശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കും. പി പി ദാമോദരൻ, കെ പത്മനാഭൻ, ഇ പി ബാലൻ, പി പി പ്രകാശൻ, എം വി രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. പാണപ്പുഴ വില്ലേജിനെ ടൂറിസം കേന്ദ്രമാക്കി മാറ്റുക എന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ലോക്കൽ സെക്രട്ടറിയായി കെ കുഞ്ഞിരാമനെ സമ്മേളനം തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. തളിപ്പറമ്പ് താലൂക്ക് ലീഗൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മാടായി ഗ്രാമപഞ്ചായത്തിൽ നിയമബോധവൽക്കരണ ക്ലാസ് നടത്തി. അഡ്വക്കേറ്റ് നൌഷാദ് വാഴവളപ്പിൽ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായി അക്രമങ് ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് നിയമസാക്ഷരതാ ക്ലാസ് നടത്തിയത്. സ്വന്തം വീടുകളിൽ നിന്നുപോലും അക്രമങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ നിയമസഹായത്തിന് എന്തു ചെയ്യണം എന്ന് അഡ്വക്കേറ്റ് നൌഷാദ് വാഴവളപ്പിൽ വിശദീകരിച്ചു. മാടായി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റഷീദ ഒടിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. കുഞ്ഞിക്കാതിരി അധ്യക്ഷത വഹിച്ചു. കെ ബി ഷംസുദ്ദീൻ, ഷീബ സി എം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി.
ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു. ചടങ്ങ് KPCC മെമ്പർ എം നാരായണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിജയന്തി ദിനത്തിൽ പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു. മണ്ഡലം പ്രസിഡന്റ് KP മോഹനൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ, DCC നിർവാഹക സമിതി അംഗം DK ഗോപിനാഥ്, പിലാക്കൽ അശോകൻ, മോഹനൻ പുറച്ചേരി, കാരയിൽ സുകുമാരൻ, അത്തായി പത്മിനി, PT അനിൽകുമാർ, രഘു തായത്ത് വയൽ, PT പ്രതീഷ്, അനിൽകുമാർ സി, MME ദാമോദരൻ നമ്പൂതിരി, ജനാർദ്ദനൻ കുറുപാട്ടിൽ, ബിജു തായത്ത് വയൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പയ്യന്നൂർ ബ്ലോക്ക്തല സാക്ഷരതാ മിഷൻ ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷാ വിജയികളെ ബ്ലോക്ക് പഞ്ചായത്ത് അനുമോദിച്ചു. ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ നിർവഹിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് സാക്ഷരതാ മിഷൻ ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷയിൽ 100 മേനി വിജയം കൊയ്ത് മാതൃകയായി. ജീവിതത്തിൽ പല കാരണങ്ങളാലും പഠനം നഷ്ടപ്പെട്ടവർക്ക് ഇത്തരമൊരു അവസരം ഒരുക്കിയതിന് സാക്ഷരതാ മിഷൻ എന്തുകൊണ്ടും അഭിനന്ദനം അർഹിക്കുന്നു. പുതിയ കാലത്ത് വിദ്യാഭ്യാസം എന്നത് ജീവിതം താങ്ങി നിർത്തുന്ന ഊന്നുവടി തന്നെയാണ്. എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കുവാൻ പുത്തൻ ഉണർവുണ്ടാക്കാനും വിദ്യാഭ്യാസത്തിന് കഴിയും. അതുകൊണ്ടുതന്നെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിൽ പഠനം തടസ്സപ്പെട്ടവർക്ക് പയ്യന്നൂർ ബ്ലോക്ക് സാക്ഷരതാ മിഷന്റെ സേവനം ഏറ്റവും വിലമതിക്കപ്പെടുന്നതുമാകുന്നു. പരിപാടിയുടെ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ നിർവഹിച്ചു. പ്ലസ് ടുവിന് ഏറ്റവും നല്ല രീതിയിൽ പഠിക്കുന്ന പുതിയ കാലത്തെ പഠന രീതിക്കകത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂളിലത്തെ വിജയ ശതമാനം നിങ്ങൾ നോക്കിയോ, 100 100 മേനി കൊയ്യുന്നവർ വളരെ ചുരുക്കമാണ്. എന്നാൽ SSLC പരീക്ഷയിൽ 100 100 മേനി കൊയ്യുന്ന ആളുകളുണ്ട്. എന്നാൽ പ്ലസ് ടുവിന് 100 100 കൊയ്യുന്ന സ്കൂളുകളുടെ എണ്ണം അങ്ങനെ വലിയ തോതിൽ വർദ്ധിച്ചു വന്നിട്ടില്ല. ബ്ലോക്ക് സാക്ഷരതാ മിഷൻ കൺവീനർ രാധാമണി, പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV അപ്പുകുട്ടൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റീന KP, TM സതീശൻ, ലിസി ഏലിയാസ്, K പങ്കജാക്ഷൻ, IC ജയശ്രീ, പ്രീത PK തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കരുവള്ളൂർ. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ തളിപ്പറമ്പ് വിദ്യാഭ്യാസ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്മൃതി സദസ് സംഘടിപ്പിച്ചു. ശ്രീനാരായണ വിദ്യാലയത്തിൽ നടന്ന പരിപാടി KPSTA ജില്ലാ സെക്രട്ടറി വി മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. സ്വാമി വിവേകാനന്ദനുമായിട്ട് അങ്ങനെ ഇന്ത്യയെ ഒരു അടിമത്ത രാജ്യമായിട്ട് കാണാൻ അവർ ആഗ്രഹിക്കാറുണ്ട്. പിന്നീട് സ്വാമി വിവേകാനന്ദനടുത്തുള്ള യാത്രയിലാണ് ഗാന്ധിജി അദ്ദേഹം പറയുന്നത്. ഗാന്ധിജിയെ പരിചയപ്പെട്ടപ്പോൾ ഗാന്ധിജിയുടെ ശരീരവും ശക്തി, ബുദ്ധിയും മനസ്സും ഹൃദയവും ആത്മാവും ഒക്കെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഒഴുകി വെച്ച അദ്ദേഹത്തിന്റെ എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് വരച്ചു കാട്ടുന്ന കർമ്മനിരതമായിട്ടുള്ള ഒരു യോഗിയുടെ പശ്ചാത്തലത്തിലുള്ള പ്രവർത്തനങ്ങൾ കണ്ടപ്പോഴും. ദേശീയ അധ്യാപക അവാർഡ് ജേതാവും KPSTA നേതാവുമായ രാധാകൃഷ്ണൻ മാണിക്കോത്ത് മുഖ്യപ്രഭാഷണം നടത്തി. വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് KV മോഹനൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന നിർവാഹക സമിതി അംഗം CM പ്രസീത, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ VV പ്രകാശൻ, EV സുരേശൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് Pസുധീഷ്, PK രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. DYFI പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്മൃതി ജ്വാല സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. DYFI പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂരിക്കോവലിലെ ഗാന്ധിമാവിനടുത്തു നിന്ന് ആരംഭിച്ച പ്രയാണം ഗാന്ധി പാർക്കിൽ സമാപിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV സന്തോഷ് ഉദ്ഘാടനം ചെയ്ത് ജ്വാല ബ്ലോക്ക് സെക്രട്ടറി G ലിജിത്തിന് കൈമാറി.
ഏറ്റവും പ്രധാനപ്പെട്ട കാലികമായ മുദ്രാവാക്യം ഉയർത്തിയാണ് ഗാന്ധി ജയന്തി ദിനത്തിൽ ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലും ദേശീയ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിലുമെല്ലാം ഗാന്ധിജി വഹിച്ചിട്ടുള്ള പങ്കും ഈ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ ഭാഗമാണ്. എന്നാൽ ഗാന്ധിജിയെയും ഗാന്ധിജി മുന്നോട്ട് വച്ചിട്ടുള്ള ആദർശങ്ങളെയും എല്ലാം നമ്മുടെ രാജ്യത്തു നിന്നും അപ്രസക്തമാക്കുന്നതിന് വലിയ നിലയിൽ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ തന്നെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള വലിയ നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പി ഗവൺമെന്റ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ബ്ലോക്ക് പ്രസിഡന്റ് വി കെ നിഷാദ് അധ്യക്ഷത വഹിച്ചു. ടി സി വി നന്ദകുമാർ, സി വി ദഹിനേജ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കവ്വായി ഖായിദെ മില്ലത്ത് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ സിൽവർ ജൂബിലി നിറവിൽ. സ്കൂളിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം സ്കൂളിൽ വെച്ച് നടന്നു. വിഷയൻ എന്ന് പറയുന്ന ഏതാനും വരികൾ എഴുതി വെച്ചിട്ടുള്ള ഒരു സംഗതിയല്ല, വിഷയൻ അന്തരാത്മാവിന്റെ ഒരു പ്രചോദനം കൂടിയാണ്. ഞങ്ങളിപ്പോൾ എന്തിനാണ് ഒരു സ്കൂൾ നടത്തുന്നത് എന്നതിനെ കുറിച്ച് ഇതിൻ്റെ നടത്തിപ്പുകാർക്ക് ഒരു കാഴ്ചപ്പാട്. പല ആളുകളെയും ഞാൻ കണ്ടു, എനിക്ക് ചില ആളുകളൊക്കെ പേരറിയാം. നല്ല വയസ്സ് മുതിർന്ന ആൾക്കാരുമുണ്ട് ഇവിടെ. ഒരുപക്ഷെ അവർ കോളേജിൽ പോയിട്ടുണ്ടാവില്ല, അവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പോയിട്ടുണ്ടാവില്ല. പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്ന ഞങ്ങളുടെ പേരക്കുട്ടികളും പിന്നെ വരുന്ന തലമുറയും ഞങ്ങളെക്കാൾ എത്രയോ യോഗ്യരായി തീരണമെന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഈ കാരണന്മാർ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. 1995-96 അധ്യയന വർഷത്തിൽ കേരള ഗവൺമെന്റ് അൺഎയ്ഡഡ് അംഗീകാരത്തോടെ പ്രവർത്തനം ആരംഭിച്ച ഹൈസ്കൂൾ കവ്വായിയുടെ വിദ്യാഭ്യാസപരമായ മുന്നേറ്റത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പാഠ്യപാഠ്യേതര വിഷയങ്ങളിൽ മികവാർന്ന അംഗീകാരവും സ്കൂളിനെ തേടിയെത്തിയിട്ടുണ്ട്. പരിപാടിയിൽ അമീർ അലി വി യു, ഇ കെ ഇബ്രാഹിംകുട്ടി, ഇ ടി മുഹമ്മദ് ബഷീർ, റസീന മുസ്തഫ, കെ ഷുക്കൂർ ഹാജി, നസീമ ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. തൃക്കരിപ്പൂർ തങ്കയം മുഹമ്മദ് അബ്ദുറഹ്മാൻ സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയം, എം എ എം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്നിവയുടെ നേതൃത്വത്തിൽ ഗാന്ധിജയന്തി ആഘോഷം നടത്തി. പരിസര ശുചീകരണവും അനുമോദനവും ഏകദിന ചിത്രരചനാ ക്ലാസും ഗാന്ധിജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു. തങ്കയം മുഹമ്മദ് അബ്ദുറഹ്മാൻ സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെയും എം എ എം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കേരള പൂരക്കളി അക്കാദമി അവാർഡ് ജേതാവ് കെ കൃഷ്ണന് അനുമോദനവും ഏകദിന ചിത്രരചന ക്ലാസും സംഘടിപ്പിച്ചു. എം വി മനോജ് കുമാർ ചിത്രരചന ക്ലാസ് എടുത്തു. തൃക്കരിപ്പൂർ ടി എഫ് എസ് സി ബാങ്ക് മാനേജർ ഇ വി ഗണേശൻ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. വായനശാല പ്രസിഡന്റ് ഇ ചന്ദ്രൻ ആദരഭാഷണം നടത്തി. എം എ എം ക്ലബ്ബ് പ്രസിഡന്റ് ഇ വി ദിനേശൻ അധ്യക്ഷത വഹിച്ചു. ദാമു കാർമേൽ, ഇ വി രാജേഷ്, കെ സജീവ്കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കെ കൃഷ്ണൻ മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. സേവാഹി സമർപ്പൺ അഭിയാൻ എന്ന പരിപാടിയുടെ ഭാഗമായി ഓലയമ്പാടി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഗാന്ധിജയന്തി ദിനത്തിൽ ഓലയമ്പാടിയിലെ വിമുക്ത ഭടന്മാരെയും ആദ്യകാല ബി ജെ പി പ്രവർത്തകരെയും ആദരിച്ചു. മൃഗാശുപത്രിയും പരിസരവും ശുചീകരണവും നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനമായ സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 7 വരെ നടക്കുന്ന സേവാഹി സമർപ്പൺ അഭിയാൻ എന്ന പരിപാടിയുടെ ഭാഗമായി ഓലയമ്പാടി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഗാന്ധിജയന്തി ദിനത്തിൽ ഓലയമ്പാടിയിലെ വിമുക്ത ഭടന്മാരെയും ആദ്യകാല ബി ജെ പി പ്രവർത്തകരെയും ആദരിച്ചു. മൃഗാശുപത്രിയും പരിസരവും ശുചീകരണവും നടത്തി. ബാബു അരയമ്പത്ത്, സുധീഷ് പനേന്തൽ, ശ്യാംപ്രസാദ്, സുരേഷ് ബാബു, നിതിൻ, നവീൻ, മോഹനൻ പലേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പിലാത്തറ. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് ഒക്ടോബർ 2 ഗാന്ധിജയന്തി ദിനത്തിൽ ആസാദിക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായുള്ള വാട്ടർ കളർ പെയിന്റിംഗ് മത്സരം മണ്ടൂർ എ എൽ പി സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ചു. എം വിജിൻ എം എൽ എ സമ്മാനദാനം നിർവഹിച്ചു. ഗാന്ധിജിയുടെ യഥാർത്ഥ പേരെന്താ? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അദ്ദേഹം മരിച്ചത് അപ്പോഴാണ്. അദ്ദേഹത്തെ വെടിവെച്ചു കൊല്ലുകയായിരുന്നു അല്ലെ? നാഗുലാം വിനായക് കോഴ്സ് അദ്ദേഹത്തെ വെടിവെച്ചു കൊല്ലുകയായിരുന്നു 1940.
ആരാണോ സ്വാതന്ത്ര്യം കിട്ടുന്നപ്പോഴാ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നപ്പോഴാ 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി അല്ലേ. പ്രശസ്ത ചിത്രകാരൻ കെ കെ ആർ വെങ്ങര ചിത്രം വരച്ചുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് പി പി രോഹിണി, കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ എം ശോഭ, ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉണ്ണികൃഷ്ണൻ ടി വി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സബിത എം ഡി, വാർഡ് മെമ്പർ രാധായു തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ വി സതീശൻ, വിഇഒമാരായ ജിതേഷ് കെ പി, അമൃത, പഞ്ചായത്ത് യൂത്ത് കോർഡിനേറ്റർ പ്രണവ് ബാലകൃഷ്ണൻ, വിവിധ ജനപ്രതിനിധികൾ, കുടുംബശ്രീ അംഗങ്ങൾ, പഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പിലാത്ര. വിവിധ സേനാ വിഭാഗങ്ങളിൽ ജോലിക്ക് ശ്രമിക്കുന്ന കുട്ടികൾക്കും കൂടാതെ വോളിബോൾ, അത്ലറ്റിക്സ് തുടങ്ങിയ ഇനങ്ങളിലും കുഞ്ഞുമംഗലം രാജൻ ബ്രദേഴ്സ് കോച്ചിംഗ് സെന്ററിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് പരിശീലനം നൽകി വരുന്നു. തികച്ചും സൌജന്യമായാണ് പരിശീലനം നൽകുന്നത്. രാവിലെ 6:15 മുതൽ 8 മണി വരെയാണ് ക്യാമ്പ് നടത്തിവരുന്നത്. നിരവധി കുട്ടികൾ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇവിടെ പരിശീലനത്തിന് എത്തുന്നു. കരിവെള്ളൂർ, അന്നൂർ, മമ്പലം, മണ്ടൂർ, പിലാത്ര, പരിയാരം, കുഞ്ഞിമംഗലം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് കൂടുതലും. ഇതിൽ ദേശീയ, സബ് ജൂനിയർ, ജൂനിയർ, മിനി വോളിബോൾ താരങ്ങളും അതുപോലെ ദേശീയ അത്ലറ്റിക്സ് താരങ്ങളും ക്യാമ്പിൽ പരിശീലിക്കുന്നു. അതോടൊപ്പം കുട്ടികൾക്ക് പേഴ്സണൽ ഡെവലപ്മെന്റ് ക്ലാസും നൽകി വരുന്നു. ഈ ക്യാമ്പ് തീർത്തും സൗജന്യമായാണ് നൽകുന്നത്. കഴിഞ്ഞ 2 ദശാബ്ദത്തിൽ ഏറെക്കാലമായി കുഞ്ഞിമംഗലം രാജൻ ബ്രദേഴ്സിന്റെ കീഴിൽ കായിക പരിശീലനം നടന്നുവരുന്നു. മുഖ്യ പരിശീലകൻ രാജൻ കുഞ്ഞിമംഗലമാണ് ക്യാമ്പ് നയിക്കുന്നത്. ഒപ്പം ക്യാമ്പിന് പ്രോത്സാഹനം നൽകിക്കൊണ്ട് തിലകൻ അണീക്കര, കുഞ്ഞപ്പൻ മൂശാരിക്കോവൽ, ജ്യോതിഷ് മാവിച്ചേരി, രാജീവൻ അന്നൂർ, വിനീത എടാട്ട്, രാജേഷ് ഇമേജ് എന്നിവരും പങ്കുചേരുന്നു. ന്യൂസ് ബ്യൂറോ പിലാത്ര. കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിജയോത്സവം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. എം വിജിൻ MLA ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. ഇവിടെ തന്നെ ഈ ചടങ്ങ് എനിക്ക് 3 ഷിഫ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കോവിഡിന്റെ പ്രോട്ടോകോൾ പ്രകാരം നമുക്ക് ഒരു വലിയ പ്രവർത്തനമായി ഒരുപക്ഷെ ഈ സ്കൂളിലെ മുഴുവൻ കുട്ടികളെയും അതിന് നടത്തേണ്ടതാണ്. കാരണം അതിന് പല പ്രാധാന്യങ്ങളുമുണ്ട്. കാരണം 8-ലും 9-ലും ഒക്കെ പഠിക്കുന്ന, പ്ലസ് 1-ലും പഠിക്കുന്ന ഈ വിദ്യാലയത്തിൽ തന്നെ നിങ്ങളുടെ സഹപാഠികൾക്ക് അവർക്കൊരു പ്രചോദനം കൂടിയാണ് നാളെ SSLCയിലും +2-ലും ഉന്നതമായ വിജയം നേടണമെന്നും ഈ വിദ്യാലയത്തിന്റെ ജീവിതത്തെ വെച്ച് ഇത്തരത്തിലുള്ള അനുബോധം. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. എം വിജിൻ MLA ഉദ്ഘാടനവും സമ്മാന വിതരണവും നിർവഹിച്ചു. പ്രിൻസിപ്പൽ ഇൻചാർജ് കെ രതീഷ്, CP ഷിജു, PK ഷീബ, KV രാജൻ, കെ ജയപ്രകാശ്, കെ മുകുന്ദൻ, TP മധുസൂദനൻ, PK നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. കുന്നുമ്പ്രം പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ SSLC, CBSE, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. വാർഡ് മെമ്പർ സതി ഇ ഉദ്ഘാടനവും പുരസ്കാര വിതരണവും നിർവഹിച്ചു. കുന്നുമ്പ്രം പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ SSLC, CBSE, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആഘോഷ കമ്മിറ്റി ഓഫീസ് പരിസരത്ത് വെച്ച് അനുമോദിച്ചു. സംഘം പ്രസിഡന്റ് ചെറുട്ട രമേശൻ അനുമോദന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംഘം സെക്രട്ടറി ദാസൻ മാസ്റ്റർ KN, കൃഷ്ണൻ മാസ്റ്റർ, KM ബാബു, ഇന്ദിര ടീച്ചർ, KV വിജയൻ, KM വിമല, വിനോദ്കുമാർ കെ, TV സുരേശൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. സഞ്ചാരികളെ മാടി വിളിച്ച് കീഴറ കാരക്കുന്ന് പ്രദേശം. ഗാന്ധിജയന്തി ദിനത്തിൽ കണ്ണപുരം റോട്ടറിയുടെ നേതൃത്വത്തിൽ കീഴറ കാരക്കുന്ന് പ്രദേശം ശുചീകരിച്ചു. പ്രകൃതി രമണീയവും ജൈവ വൈവിധ്യ കേന്ദ്രവുമാണ് കണ്ണപുരം പഞ്ചായത്തിലെ കാരക്കുന്ന് പ്രദേശം. ഗാന്ധിജയന്തി ദിനത്തിൽ കണ്ണപുരം റോട്ടറിയുടെ നേതൃത്വത്തിൽ ഈ പ്രദേശത്ത് ശുചീകരണം നടത്തി. റോട്ടേറിയൻ MV രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി ശുചീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ടി വിദ്യ, റോട്ടറി സെക്രട്ടറി PP സുരേന്ദ്രൻ, ട്രഷറർ MB വിജയൻ, വിജില നികേഷ്, AC രാജൻ, നികേഷ് കാക്കാമണി തുടങ്ങിയവർ പങ്കെടുത്തു. വിനോദസഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന കാരക്കുന്നിൽ അലക്ഷ്യമായി മാലിന്യങ്ങൾ തള്ളുന്നതിനെതിരെയും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി പറഞ്ഞു. പ്രദേശത്തെ ടൂറിസം ഭൂപടം തയ്യാറാക്കുമെന്നും അടിസ്ഥാന സൗകര്യമൊരുക്കാൻ പഞ്ചായത്തിനൊപ്പം പ്രവർത്തിക്കുമെന്നും റോട്ടറി മുൻ പ്രസിഡന്റ് നികേഷ് കാക്കാമണി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി.
കേരള സീനിയർ സിറ്റിസൺ ഫോറം കാങ്കോൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വയോജന ദിനാചരണവും ഗാന്ധിജയന്തി ദിനാചരണവും മുതിർന്ന പൌരന്മാരെ ആദരിക്കലും നടന്നു. കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കേരള സീനിയർ സിറ്റിസൺ ഫോറം കാങ്കോൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വയോജന ദിനവും ഗാന്ധിജയന്തി ദിനവും സംയുക്തമായി ആചരിച്ചു. ചടങ്ങിൽ വെച്ച് 80 വയസ്സ് പൂർത്തിയായ അംഗങ്ങളെ ആദരിച്ചു. പൂർണ്ണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. കാങ്കോൽ അലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആദരിക്കലും ഉപഹാര സമർപ്പണവും കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പത്മിനി നിർവഹിച്ചു. ടി കെ രവീന്ദ്രൻ, സി രമേശൻ, ടി വി ജി മാരാർ, എ കെ രാജഗോപാലൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കരുവള്ളൂർ. ന്യൂസ് ഓവർ സമാപിച്ചു. നമസ്കാരം.